ഹായ്, നമുക്ക് ഇന്നൊരു ഫ്രഷ് ലൈം ജ്യൂസ് അടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനം എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഞാൻ അതിനായിട്ട് രണ്ട് ചെറിയ ലൈം എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പച്ചമുളക്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി വൃത്തിയാക്കിയത്, ഒരു മൂന്നാലഞ്ചാറ് ലീഫ് മിൻറ്റ്, അഞ്ച് രണ്ട് ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും മധുരം അത് ബാലൻസ് ചെയ്യാനുള്ള ഉപ്പും ഇട്ടിട്ട് നമുക്കിത് എങ്ങനെ അടിക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. നമുക്കിതിനി ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ നമ്മൾ ലൈമിൻ്റെ തൊലിയൊന്നും കളയുന്നില്ല, നമ്മൾ തൊലിയോടുകൂടി തന്നെയാണ് ഇത് മിക്സിയിൽ അടിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെറിയൊരു നാല് പീസാക്കിയിട്ട് ഇതിനെ കട്ട് ചെയ്യുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ നമ്മുടെ ഇഞ്ചി ചെറിയ പീസായിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമ്മുടെ പച്ചമുളക് ചെറുതായിട്ട് ഒടിച്ചിട്ട് കൊടുക്കാം. മിൻറ്റ് ലീഫ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം, രണ്ടോ മൂന്നോ മതി. ഒരുപാട് ഇഷ്ടമില്ല, സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് രണ്ട് ലീഫ് ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഒരു മൂന്നാല് ലീഫ് ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ കാർഡമം, അത് രണ്ടും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പഞ്ചസാര, ആവശ്യത്തിനുള്ള പഞ്ചസാര നമ്മളത് മധുരത്തിനനുസരിച്ചിട്ട് നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഒരു നാല് സ്പൂൺ പഞ്ചസാര ഇതിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഇത് അടിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് അടിച്ച് നമുക്കൊന്ന് പേസ്റ്റ് ആക്കിയ ശേഷം ബാക്കി വെള്ളം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് അടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വരും. ഇട്ടിട്ട് പിന്നെ നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അരച്ചപ്പോൾ. അപ്പോൾ നമുക്കിതൊരു സ്ട്രെയിനകത്ത് വെച്ചിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഞാൻ ആവശ്യമുള്ള വെള്ളം ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ പാകത്തിന് ഞാൻ നോക്കിയിട്ടിട്ട് ഉപ്പും പഞ്ചസാര ഒക്കെ ലെവലാണ്. അപ്പം എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, ഞാനൊരു പച്ചമുളകാണ് ഇട്ടത്, നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. വളരെ ചൂട് സമയത്ത് വളരെ ആശ്വാസമാണ് ഈ ജ്യൂസ് കുടിക്കുന്നത്, വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിനി ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഇത് പകർത്താം. നമ്മൾ ഗ്ലാസ്സിലോട്ട് ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് രണ്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നമുക്കിനി കുറച്ച് കസ്കസിനകത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കസ്കസ് ഞാൻ നേരത്തെ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ഇത്തിരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്തിരി വെള്ളത്തിലൊഴിച്ച് വെച്ചാൽ മതി, അത് വരുമ്പോൾ നല്ലപോലെ പൊന്തി ഇങ്ങനെ വരും. നമുക്കിത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇത് നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്, പിന്നെ ഇത് ചവയ്ക്കുന്ന നല്ല രസമാണ്. അപ്പോൾ അത് നമുക്ക് ചെറിയൊരു സ്പൂൺ ഇതിനകത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ശരിയായിട്ടുണ്ട്, വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നല്ല ചൂട് സമയത്ത് നല്ല ആശ്വാസമാണിത്. അപ്പോൾ നമ്മൾ സെർവിങ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ആശ്വാസകരമായ, നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള, നമ്മുടെ നാരങ്ങയ്ക്കകത്തൊക്കെ നല്ല വൈറ്റമിൻ സി ഉണ്ട്, പല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.